എൻ്റെ വീട്ടിലൊക്കെ കേബിൾ കണക്ഷൻ വരുന്നത് എനിക്ക് 17 വയസ്സുള്ളപ്പോഴാണ്. ആ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ടി വിയിൽ സ്റ്റാർ മൂവീസിലൊരു ഫ്രഞ്ച് കിസ് കാണുന്നത്. നമുക്ക് ഒരു ഒരു പൂമ്പാറ്റൊക്കെ പറക്കും, വിളിച്ചെന്ന് കാണാൻ പറ്റുമ്പോൾ നമ്മളത് കണ്ടത് നമ്മുടെ ആ പ്രായത്തിലാണ്. ഈ കുട്ടികൾ ഇതേ സാധനം കാണുന്നത് അവരുടെ 10 വയസ്സിൽ ഹാർട്ട് ഇവർ കണ്ടുകൊണ്ടിരിക്കണേ. അത് ഇവരിൽ ഉണ്ടാക്കുന്ന മെന്റൽ ഇഷ്യൂസ് ഉണ്ട്, സോഷ്യൽ ഇഷ്യൂസ് ഉണ്ട്, ഫാമിലി ഇന്ററാക്ഷൻ എല്ലാം പോകും. അവർക്കൊരു ഓപ്പോസിറ്റ് സെക്സിലുള്ള ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഇതല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഒരു കുട്ടി നമ്മുടെ കൗൺസിലിംഗ് സെന്ററിൽ വന്നപ്പം അവന്റെ അച്ഛൻ പറഞ്ഞതാണ്, അവൻ സെർച്ച് ചെയ്തത് ഏതൊരു സൈറ്റിൽ ഏത് സ്പെക്സോ എന്തോ ഇട്ട് കഴിഞ്ഞാൽ കാണുന്ന ആളെ ന്യൂഡായിട്ട് കാണാം. അതിന് വേണ്ടിയിട്ട് ഇവൻ അയാളുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് പൈസ ഏതോ ഇതാണ് കളത്തരാണ്, പക്ഷെ അത്രയും പൈസ കളഞ്ഞിട്ടുണ്ട്. അല്ല, ഈ പോൺ സൈറ്റ്സ് തന്നെ 2-3 ടൈപ്പ് ഉണ്ട്. എത്തിക്കൽ പോൺ അല്ലെങ്കിൽ എത്തിക്കൽ പോൺ സൈറ്റ് എന്ന് പറഞ്ഞിട്ട് സംഭവമുണ്ട്. അതിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റ് പോൺ സൈറ്റിനെ സംബന്ധിച്ചുള്ള ആനിമൽ സെക്സ്, അതായത് നമുക്ക് കാണാൻ പറ്റാത്ത വൾഗാറിറ്റിയാണ് കൂടുതൽ. പക്ഷെ എത്തിക്കൽ സെറ്റ്സിലേക്ക് വരുമ്പോൾ സൈറ്റിലേക്ക് വരുമ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബെല്ലിസ് അങ്ങനെ എന്തോ പറഞ്ഞുണ്ട്, പെണ്ണുങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പം അതിനകത്ത് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ളതും കുറച്ച് കഥയും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് വരുന്നത്. പക്ഷെ എന്ത് തന്നെയായാലും പ്രായം അല്ലെ, ഒരു 18 വയസ്സിന് ശേഷം കാണേണ്ട ഒരു സാധനമാണ്. ഏറ്റവും വലിയ നെഗറ്റീവ് സംഭവം എന്ന് പറയുമോ, ഈ 15 വയസ്സോ 16 വയസ്സിലോ മൂവീസ് കണ്ട് അതിന് അഡിക്റ്റ് ആയ ഒരാൾ ഇത് പരീക്ഷിക്കുന്നത് കൊച്ചു പിള്ളേരുടെ അടുത്താണ്. കൊച്ചു പെൺകുട്ടികളും ആൺകുട്ടികളും, അവർക്കെന്ന് പറഞ്ഞാൽ അത് അത്രയും ചെറു പ്രായത്തിലൊരു സെക്സ് അബ്യൂസ് ആണ് നടക്കുന്നത്. അത് അവരുടെ ഒരു സെക്സ് അബ്യൂസ് ഉള്ള ഒരാളെ ആകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരീരത്തെക്കാൾ ഉപരി മനസ്സിന് ഭയങ്കര ഒരു ഹോണ്ടിങ് തന്നെയാണ്. അപ്പൊ ഈ സംഭവത്തില് പേരൻസ് ഒന്നും ഇത് അറിയാറ് പോലും ഇല്ല. സത്യം പറഞ്ഞാൽ ഈ കുട്ടികളത് എന്താ അതിനകത്ത് ചെയ്യണം. പിന്നെ എന്റെ കുട്ടി ഒന്നും ചെയ്യില്ല, എന്റെ കുട്ടി ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് കുട്ടി ആണ് എല്ലാ പേരൻസ്. പിന്നെ ഇതൊക്കെ നോർമലൈസ് ചെയ്യപ്പെടുന്നെങ്കിൽ ഒന്നെങ്കിൽ സെക്സ് എഡ്യൂക്കേഷൻ കാര്യങ്ങളൊക്കെ സ്കൂൾ തലത്തിൽ തുടങ്ങണം. പക്ഷെ ഇതെന്താണ്, 9-ാം ക്ലാസ്സിൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, 9-ാം ക്ലാസ്സിലല്ലേ നമുക്ക് മറ്റേ റീപ്രൊഡക്ഷൻ ആ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ അല്ല മിസ് വന്നിട്ട് ആ ഇന്ന് നമ്മൾ റീപ്രൊഡക്ഷൻ ആണ് പഠിക്കാൻ പോണത്, ആ ഇതിൽ കാര്യമായിട്ടൊന്നും എല്ലാം നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെ, ആ നാളെ ഞാൻ നോട്ട്സ് തരും കഴിഞ്ഞു. അത് പോട്ടെ, ഇനി സ്കൂൾ തലത്തിലല്ലേ ഇനി സിനിമ കാണാമെന്ന് വിചാരിക്കുക. നല്ലൊരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നല്ല സീന് വരുന്നത്. പിന്നെ കാണിക്കുന്നത് ഒന്നെങ്കിൽ പൈപ്പിൽ വെള്ളം തുറന്നത്, അല്ലെങ്കിൽ ഇതാ പോണ ഒരു ട്രെയിൻ കഴിഞ്ഞു, കുട്ടികൾ ഇതാ പറിക്കാത്ത, ഇതാണ്. ഇതൊന്നും നോർമലൈസ് ചെയ്യപ്പെടുന്നില്ലല്ലോ. പിന്നെ നമ്മുടെ കുടുംബങ്ങളിൽ പുരുഷന്മാർക്ക് ഇത് വളരെ സിമ്പിളായിട്ട് കാണാവുന്ന ഒരു സാധനം, സ്ത്രീകൾ കണ്ടാൽ അതൊരു ഭീകരമായ പ്രശ്നമായിട്ട് നമ്മുടെ ഒരു ഇന്ത്യൻ സിസ്റ്റം ഫാമിലി സിസ്റ്റത്തിൽ അതുണ്ട്. ഇത് പറഞ്ഞപ്പോഴാണ് അതാണ് ഈ നോർമലൈസ് പെണ്ണുങ്ങൾ ഇതൊന്നും ചെയ്യാൻ പാടില്ല, കാണാൻ പാടില്ല. ഇതേപോലെ വന്നിട്ടുള്ള നമ്മള് നമ്മുടെ ക്ലിനിക്കിൽ വന്നൊരു വിഷയമാണ്, ഒരാൾ പോൺ അഡിക്ഷൻ ആയിട്ട് അതൊക്കെ അതില്ലാണ്ട് പറ്റില്ല, പക്ഷെ അയാൾ അതിന് കൂടുതൽ നന്നായി പഠിച്ചു നല്ല ജോലി വാങ്ങി. നമ്മുടെ സിസ്റ്റത്തിൽ എങ്ങനെയാന്ന് വെച്ചാൽ നല്ല ജോലിയുള്ള പുറമേക്ക് നല്ല കുട്ടി നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരാളാണെങ്കിൽ പിന്നെ വേഗം കല്യാണ മാർക്കറ്റിൽ നല്ല ഡിമാൻഡാണ്. ഇയാളുടെ പ്രശ്നം എന്താ വെച്ചാൽ ഇയാൾക്ക് ഇറക്ഷൻ വരണമെങ്കിൽ മൂവി കാണണം, നോർമൽ സെക്സ് പറ്റില്ല. കാരണം അയാൾ അത്രയും ചെറുപ്രായം. പിന്നെ അത് മാത്രമല്ല, ഈ പറഞ്ഞ ആളെ പോലത്തെ ആൾക്കാർ ഇതൊക്കെ കണ്ടിട്ട് ഇവര് വിചാരിച്ചിരിക്കണ ഈ പോള് കാണുന്ന പോലത്തെ ബിഗർ സൈസും അല്ലെങ്കിൽ ടൈമിങ്ങും ഇതൊക്കെയാണ് വേണ്ടതെന്ന് വിചാരിച്ചിട്ട് പാർട്ട്ണറിന്റെ അടുത്ത് വരുമ്പോൾ ഇതൊന്നും സംഭവിക്കില്ല. 2 റൗണ്ട് കഴിയുമ്പോഴേക്കും ആള് അപ്പൊ ഇവരുടെ ഉള്ളിൽ ഒരു ഇൻസെക്യൂരിറ്റി അല്ലെങ്കിൽ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഒക്കെ വരികയാണ്. അതൊക്കെ മാരീഡ് ലൈഫിനെ അമ്മാതിരി അല്ലേ. സ്വന്തം ബുദ്ധി ആവശ്യത്തിന് പോലും ഉപയോഗിക്കാത്ത കുറച്ച് പേരുണ്ട്. അവരെങ്ങനെയാന്ന് വെച്ചാൽ ഫ്രണ്ട്സ് വന്നിട്ട് ഇങ്ങനെ തള്ളു സ്റ്റോറികൾ പറയല്ലോ, ഞാൻ അങ്ങനെ ആക്കി, ഞാൻ ഇങ്ങനെ ആക്കി, ഞാൻ 3 മണിക്കൂർ അങ്ങനെ ആയിരുന്നു, 3 ദിവസങ്ങൾ അവിടെ ആയിരുന്നു. ഇത് സ്വന്തം വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ അത് ഇവിടെ ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും ഗെയിം ഔട്ടായി. അപ്പം എന്റേത് അത്ര പോരാ, അവരത് ഭയങ്കര സംഭവമാണ്. അവിടെയാണെങ്കിൽ കണ്ണി കണ്ട അടിയായിരിക്കും, ഇങ്ങനൊരു സംഭവം ആ വീട്ടിൽ ചിലപ്പോൾ നടക്കുന്നുണ്ട്. പിന്നെ ഈ നായികയും നായകനൊക്കെ ഫിലിമിൽ അവരൊക്കെ എല്ലാം അല്ലേ ചെയ്യുന്ന ഇംപ്ലാന്റ് ചെയ്യുന്നതല്ലേ, ഇപ്പൊ ബ്രസ്റ്റ് ആണെങ്കിലും സിലിക്കോൺ അതൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അത് കണ്ടിട്ട് നമ്മൾ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, പെണ്ണുങ്ങൾക്കും കേട്ടോ ആ പോൺ വീഡിയോയിലെ അയ്യോ അവളുടെ എങ്ങനെയാണല്ലോ, അപ്പൊ നമുക്കത് പോലെ ഇല്ലല്ലോ, രണ്ടിടത്തും ഉണ്ട്. പിന്നെ അത് മാത്രല്ല, ഈ നമുക്ക് ഡോപ്പമീൻ റിലീസ് എന്ന് പറഞ്ഞ സാധനം, ഹാപ്പി ഹോർമോൺ, പ്ലഷർ ഹോർമോൺ, അതിപ്പോ നമ്മൾ ഒരു ജിമ്മിൽ പോയി ഒരു 5 മണിക്കൂർ വർക്ക്ഔട്ട് ചെയ്ത് അത് കൂട്ടി 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 വന്ന അല്ലെങ്കിൽ വെയിറ്റ് കൂട്ടി കൂട്ടി വരുമ്പോഴാണ് നമുക്ക് പ്ലഷർ ഹോർമോൺ കിട്ടണം. പക്ഷേ ഈ തുണ്ട് കാണുമ്പോൾ അല്ലെങ്കിൽ വീഡിയോസ് കാണുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുവാണ്. അപ്പൊ ബ്രെയിൻ ഇസ് വെരി ട്രിക്കി അല്ലെ. ഈ 5 മണിക്കൂർ അധ്വാനിക്കണേക്കാളും നല്ലത് 2 തുണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഇത്രയും പ്ലഷർ ഹോർമോൺ റിലീസ് ആവും. പിന്നെ ഞാൻ എന്തിനാ കഷ്ടപ്പെടുന്ന ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ഒരു പ്രശസ്തയായ ഗൈനക്കോളജിസ്റ്റ് ഉണ്ട്, മാമിന്റെ അടുത്ത് വരുന്ന കുറച്ച് കേസുകളൊക്കെ മാം നമ്മളെ അടുത്തേക്ക് വിടും. പ്രത്യേകിച്ചും ഇമോഷണലി ട്രോമയിലായിട്ട് പ്രെഗ്നന്റ് ആയിപ്പോയി പറ്റിപ്പോയി ഇനി ഇത് കളയണം എന്നൊക്കെ വരുന്ന കുട്ടികളൊക്കെ ഉണ്ട്. കൂടുതലും നമ്മുടെ കാക്കനാട് ഏരിയയിലാണ് അവിടെ വരുന്നത്. അപ്പൊ അവരുടെ അടുത്ത് വരുമ്പോ അവരുടെ അടുത്ത് സംസാരിക്കുമ്പോ അവർ പറഞ്ഞിട്ടുള്ളത് ഇത് കണ്ടിട്ട് ഇതൊന്ന് കളിച്ചു നോക്കാൻ തോന്നിയിട്ട് അങ്ങനെ പോയിട്ട് ക്ലിക്കായി പോയതാണ്. അല്ലാണ്ട് ഇവർക്ക് അതിൽ നിൽക്കണമെന്നോ ഈ പറയുന്ന വ്യക്തിയോടും അവർക്ക് അപ്പൊ ഒരു സെക്ഷൽ അട്രാക്ഷൻ തോന്നി, അല്ലാതെ അവന്റെ കൂടെ ജീവിതകാലം ജീവിക്കണമെന്നോ ഒരു ആഗ്രഹം ആ പെൺകുട്ടികൾക്കൊന്നുമില്ല, തിരിച്ചുമില്ല. അന്നേരത്തെ ഒരു ഇതിന് തോന്നി, പക്ഷെ അവര് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ഒന്നും ഉപയോഗിച്ചിരുന്നില്ല. പണിപാളി
ഇപ്പൊ അബോർഷൻ ആയിട്ട് വരുന്നു. പക്ഷെ അതിലുണ്ടാവുന്ന കുറെ അവരുടെ സ്വന്തമായിട്ട് കുറച്ച് സദാചാര മൂല്യങ്ങളൊക്കെ അപ്പോഴാണല്ലോ വർക്ക്ഔട്ട് ചെയ്യാൻ തുടങ്ങുക. അതുവരെ ഒക്കെ ഇങ്ങനെ ആകെ ഒരു മായയായിരിക്കുമല്ലോ. പിന്നെ ഈ ടൈമിംഗ് കൂട്ടാനും അതിനൊക്കെ ഒരുപാട് മെഡിസിൻസ് ഒക്കെ എടുത്തിട്ട് അങ്ങനെയും പെട്ടുപോകുന്ന കുറെ ആൾക്കാരുണ്ട് ആൺകുട്ടികളുടെ കൂട്ടത്തില്. എന്താണെന്നറിയാതെ എത്ര ന്യൂസിലൊക്കെ കണ്ടിട്ടില്ലേ, ന്യൂസ് പേപ്പർ എടുത്താൽ തന്നെ ലിംഗ വലിപ്പം കൂട്ടാം. 20 ഇയേഴ്സിന് ശേഷം ചെയ്യുന്നതിനോട് അത് ഒരു വ്യക്തി എന്ന രീതിയിൽ അയാൾ എത്രയാലും ഓട്ടാവകാശമായി. പക്ഷെ 10 വയസ്സ് 11 വയസ്സ് 12 വയസ്സുള്ള കുഞ്ഞുങ്ങളെ ഉപയോഗിച്ചിട്ട് അവരെ സെക്ഷുവലി ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നവരുണ്ട്. ഇത് കണ്ടിട്ട് കുട്ടികളെ ഉണ്ട് പല കുട്ടികളും അവരെ ഇതിലേക്ക് പോകുന്നത് തന്നെ ഈ വീഡിയോസ് കുട്ടികളെ കാണിച്ചു കൊടുത്തിട്ട് അവരെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ്. എന്നിട്ട് ഈ കുട്ടികളോട് പറയണെന്താ അറിയോ, ആദ്യ പ്രാവശ്യം നീ സമ്മതിച്ചിട്ടല്ലേ, ഞാൻ നിന്നെ ഫോഴ്സ് ചെയ്തതല്ലോ. ശരിയാണ്, 10 വയസ്സുള്ളൊരു കുട്ടി ഇത് കണ്ടപ്പം എന്ത് ഫോഴ്സ്, അതെ അതങ്ങനെ അത്രയേ ഉള്ളൂ. പക്ഷെ അത് വെച്ച് പിന്നെ ഓരോ പ്രാവശ്യവും കുട്ടി ഉപയോഗിച്ച് അങ്ങനെ സെയിം സെക്സിനോട് മാത്രം താല്പര്യമുള്ള ആൾക്കാർ അങ്ങനെയൊക്കെയുള്ള കുട്ടികളൊക്കെ നമ്മൾ കാണാറുണ്ട്. ഒരു ടീനേജ് ഒക്കെ എത്തുമ്പോഴേക്കും അത് ഓറിയന്റേഷൻ ഗേ ആയിട്ട് മാറും അല്ലെങ്കിൽ ലെസ്ബിയൻ ആയിട്ട് മാറും. ബിക്കോസ് ഇവരുടെ ആദ്യത്തെ കുറെ എക്സ്പീരിയൻസുകൾ ഇങ്ങനെയാണ്. അപ്പൊ ഇതിലേക്ക് അങ്ങ് പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ ഫിലിം സ്റ്റാർസിന് അവർക്ക് സംഭവിച്ചേക്കുന്ന ഒരു അപ്ഗ്രേഡ് ഇല്ലേ. പണ്ട് ഷക്കീലയുടെ കാര്യമൊക്കെ പറയുമ്പോഴത്തേക്കും ഷക്കീല എങ്ങനെയാണ് സമൂഹത്തിൽ ഉണ്ടായിരുന്നത്, അതുപോലെയാണോ ഇപ്പൊ സണ്ണി ചേച്ചി? എന്തിനാ നമ്മളിപ്പോ ഹോളിവുഡ് അല്ലെങ്കിൽ പുറം രാജ്യങ്ങളിലേക്കൊക്കെ പോയിട്ട് സ്റ്റാർസിന്റെ പേരുണ്ട്? നമ്മുടെ കേരളത്തിലെ തനി ലോക്കൽ സ്റ്റാർസില്ലേ, നിനക്കറിയില്ല ചേച്ചിക്കറിയില്ല? സ്വയം പ്രഖ്യാപിത സ്റ്റാർ എത്രയോ പേരുണ്ട്. അവരുടെ വരുമാന മാർഗം അങ്ങനെയല്ലേ? അതായത് ഇപ്പൊ അവരുടെ ഇന്ന രീതിയിലുള്ള ഫോട്ടോസ് കാണണമെങ്കിൽ നമ്മൾ 2000 പേ ചെയ്യണം, അല്ലെങ്കിൽ കുറച്ചും കൂടി കൂടിയ ടൈപ്പ് കാണണമെങ്കിൽ 4000. അങ്ങനെ റേറ്റ് ആണ്. അറിയാണ്ട് നമ്മൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഓട്ടോമാറ്റിക് അവരുടെ ആപ്ലിക്കേഷൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.